വാട്സാപ്പിൽ പുതിയൊരു ഫീച്ചർ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നാണ് ഈ അപ്ഡേറ്റ് ആയ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസപ്പിയറിംഗ് പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസപ്പിയർ എന്ന് വെച്ചാൽ മറച്ചു വെക്കുക, ഒളിപ്പിച്ച് വെക്കുക, അപ്പിയർ എന്ന് വെച്ചാൽ കാണിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് മെസ്സേജുകൾ ഒളിപ്പിച്ച് വെക്കുക എന്നതാണ് ഈ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജോ കാര്യങ്ങളോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ 7 ദിവസത്തിനകം അത് മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എത്ര ദിവസം വരെയാണെന്നും അതുപോലെ ഏതൊക്കെ ഗ്രൂപ്പിൽ അത് ബാധകമാകുമോ, അത് സെലക്റ്റഡ് പേഴ്സണിൽ മാത്രമേ ഇത് ബാധകമാകുമോ, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വാട്സാപ്പ് സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പേ 2-3 കാര്യം ഞാൻ പറയാം. ഡിസപ്പിയർ മെസ്സേജിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡിസപ്പിയർ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഡിസപ്പിയർ മെസ്സേജിൻ്റെ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മെസ്സേജസ് 7 ദിവസത്തിനുള്ളിൽ അവരുടെ മെസ്സേജ് അവരിൽ നിന്ന് ഇല്ലാതെ ആകുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർവേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർവേഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫോർവേഡ് ആവുന്നതാണ്. അപ്പോൾ ഫോർവേഡ് ചെയ്താൽ മെസ്സേജ് ഇല്ലാതെ ആകുന്നതാണ്. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഇവിടെ നിങ്ങൾക്ക് 3 ആളുകൾ കാണാം. 1, 1-ാമത്തെ ആള്, 2-ാമത്തെ ആള്, 3-ാമത്തെ ആള്. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങൾ, ഇത് നിങ്ങളുടെ കൂട്ടുകാർ, ഇത് കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ എന്ന് കരുതിക്കോളും. നിങ്ങളൊരു മെസ്സേജ്, ഇത് ചാറ്റ് ബോക്സാണ്, വാട്സാപ്പിൽ ചാറ്റ് ബോക്സ് മെസ്സേജ് ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളൊരു മെസ്സേജ്, ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ അയച്ചു കൊടുത്തു. ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓണാക്കി അയച്ചു കൊടുത്തു. ഓണാക്കി നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് 7 ദിവസത്തിന് ശേഷം ഇയാളിൽ നിന്ന് ഈ മെസ്സേജുകളെല്ലാം ഇല്ലാതെ ആകുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാൾ അതേ നിങ്ങൾ അയച്ച അതേ സമയത്ത് തന്നെ ഇയാൾ മറ്റൊരു ഫ്രണ്ടിന് അത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോൾ ഇയാൾ ഡിസപ്പിയറിംഗ് ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അത് പോയി മെസ്സേജ്. അപ്പോൾ ഇയാൾക്ക് മെസ്സേജ് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും 7 ദിവസത്തിന് ശേഷം ഇയാളിൽ നിന്ന് മെസ്സേജ് ഇല്ലാതെ ആകുന്നതായിരിക്കും. പക്ഷേ ഇയാൾ അയച്ച ഇയാളുണ്ടല്ലോ, ഇയാളുടെ ഫ്രണ്ട്, അപ്പോൾ ഇയാളുടെ കയ്യിൽ ആ മെസ്സേജുകൾ, നിങ്ങൾ ഈ അയച്ചു കൊടുത്ത മെസ്സേജ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഏതുവരെ? ഇവന് അപ്പം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി 7 ദിവസത്തിന് ശേഷം അത് അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, അത് കാണാൻ കിട്ടുന്നതല്ലായിരിക്കും. അതേസമയം അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടാവുന്നതാണ് നിങ്ങൾ അയച്ചു കൊടുത്ത ആ മെസ്സേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങളൊരു മെസ്സേജ് ഇവൻക്ക് അയച്ചു കൊടുത്തു, വീണ്ടും മെസ്സേജ് അയച്ചു കൊടുത്തു. ശേഷം ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവൻ സ്ക്രീൻഷോട്ട് എടുത്തു ഇതിൻ്റെ, നിങ്ങൾ അയച്ചു കൊടുത്ത ആ മെസ്സേജിൻ്റെ. അതെവിടെ സേവായി? അത് സേവ് ആവുന്നത് ഗ്യാലറിയിലായിരിക്കും. അപ്പോൾ ഗ്യാലറിയിൽ സേവ് ആയി കഴിഞ്ഞാൽ ഈ വാട്സാപ്പിൽ 7 ദിവസത്തിന് ശേഷം ഇല്ലാതെ ആകും. പക്ഷേ വാട്സാപ്പിൽ ഇല്ലാതെ ആകും ഒരു കാര്യം, പക്ഷേ ഗ്യാലറിയിൽ ഇയാൾ സേവ് ആക്കി വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഇല്ലാതെ ആകുന്നതല്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ ഇയാൾ വേറൊരു മൊബൈൽ എടുത്തുകൊണ്ട് ഇത് ഇതിൻ്റെ കോപ്പി, അതായത് ഇതിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് എടുത്തു വെച്ചു. ശേഷം ഫോട്ടോ എടുത്തു വെച്ചാലും ശരി, വീണ്ടും ആ വാട്സാപ്പിൽ ഇല്ലാതെ ആകും. പക്ഷേ ഗ്യാലറിയിൽ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അങ്ങനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. രണ്ടാമത്തിന് കാര്യം എന്ന് പറയുന്നത് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്പം നമുക്ക് റിപ്ലൈ ചെയ്ത് തരികയാണെങ്കിൽ ആ റിപ്ലൈയിൽ ചെറിയ രീതിയിൽ എഴുത്തുണ്ടാവും. ഇപ്പം നിങ്ങൾ ഹായിനെ അയച്ചു കൊടുത്തു, അവൻ തിരിച്ചിങ്ങനെ അയക്കുകയാണെങ്കിൽ ഹലോ എന്ന് അയക്കുമ്പോൾ അതിന് മുകളിൽ നമ്മുടെ ഹായും അതുപോലെ തന്നെ ഹലോ അവൻ അയച്ചതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ അവൻ നമുക്ക് അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പോരുക, അത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളെന്ന് ഞാൻ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി എങ്ങനെയാണ് ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓപ്ഷൻ ഓണോ അതുപോലെ തന്നെ ഓഫോ ആക്കുന്നത്? അതിന് വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസപ്പിയറിംഗ് മെസ്സേജിനൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓണിൻ്റെയും ഓഫിൻ്റെയും ബട്ടൺ ഉണ്ട്. ഓൺ ആക്കിയതിന് ശേഷം ബാക്ക് ആവുക. ബാക്ക് ആയതിന് ശേഷം ഇവിടെ 7 ദിവസത്തിനുള്ളിൽ ഈ മെസ്സേജുകൾ, നമ്മൾ അയച്ചു കൊടുത്ത ഈ മെസ്സേജുകൾ ഇതില്ലാതെയാകും, ഇതില്ലാതെയാകും. പകരം ഇത് അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണ്, കാരണം അവൻ ഇതുപോലെ അയച്ചു തരാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള മെസ്സേജുകൾ ഇപ്പോൾ ഇല്ലാതെ ആകുന്നതാണ്. ഈ ഓപ്ഷൻ ഗ്രൂപ്പുകളിൽ ബാധകമല്ല, ഇത് ആളുകളെ കേന്ദ്രീകരിച്ച് മാത്രമേ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തു, അതായത് ഈ ഗ്രൂപ്പിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതൊരു ഓപ്ഷൻ, അതുപോലത്തെ ഒരു ഓപ്ഷനേ ഇല്ല.
എന്നാലും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളെ ഇവിടെ സെലക്ട് ചെയ്തു. ഒരാളെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജിൻ്റെ ഓണിൻ്റെയും ഓഫിൻ്റെയും ബട്ടൺ ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുത്തന്നു ഓൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇതുപോലുള്ള ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഓൺ ആക്കിയാൽ ഇതുപോലെ ആയിരിക്കും കാണാൻ കഴിയുക, ഓഫ് ആക്കിയാൽ ഇതുപോലെ ആയിരിക്കും. അയാൾക്ക് മനസ്സിലാകുന്നതാണ് ഇയാളിൻ്റെ മെസ്സേജ് ഡിസപ്പിയറിംഗ് മൂഡിലാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓൺ ആയത്, അതുപോലെ ഓഫ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇങ്ങനെ, മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോയിൽ മനസ്സിലായി കാണും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.